കോഴിക്കോട് മലപ്പുറം ജില്ലകളിലെ പ്രമുഖ പാരാമെഡിക്കൽ സ്ഥാപനമായ ജിലു മെഡിക്കൽസിന്റെ മുക്കം ബ്രാഞ്ചിൽ വൈറ്റ് കോട്ട് സെറിമണി നടന്നു. 80 വിദ്യാർത്ഥികളാണ് 2 പാരാമെഡിക്കൽ കോഴ്സ് കഴിഞ്ഞ് പുറത്തിറങ്ങുന്നത്. പരിപാടി പ്രിൻസിപ്പൽ ഡോക്ടർ ഫബ്ന ഉദ്ഘാടനം ചെയ്തു. കോഴിക്കോട് മലപ്പുറം ജില്ലകളിലെ പ്രമുഖ പാരാമെഡിക്കൽ സ്ഥാപനമായ ജിലു മെഡിക്കൽസിന്റെ മുക്കം ബ്രാഞ്ചിലാണ് വൈറ്റ് കോട്ട് സെറിമണി നടന്നത്. മുക്കം ബസ് സ്റ്റാൻഡിലെ സെഞ്ചുറി ബിൽഡിംഗിൽ പ്രവർത്തിക്കുന്ന ജിലു മെഡിക്കൽസിൽ നടന്ന ചടങ്ങിൽ പ്രിൻസിപ്പൽ ഡോക്ടർ ഫെബിന പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു. ജിലു മെഡിക്കൽ ചെയർമാൻ ഡോക്ടർ അബ്ദുൽ ജലീൽ മനോധൈര്യം എങ്ങനെ വർദ്ധിപ്പിക്കാമെന്ന വിഷയത്തിൽ വിദ്യാർത്ഥികൾക്ക് ക്ലാസ് എടുത്തു. തുടർന്ന് വൈറ്റ് കോട്ട് കിട്ടിയ കുട്ടികളുടെ പ്രകടനവും നടന്നു. 80 വിദ്യാർത്ഥികളാണ് 2 പാരാമെഡിക്കൽ കോഴ്സ് കഴിഞ്ഞ് ഈ വർഷം പുറത്തിറങ്ങുന്നത്. മികച്ച അധ്യാപകരുടെ നേതൃത്വത്തിൽ മികച്ച അന്തരീക്ഷത്തിൽ 100% പ്ലേസ്മെന്റോട് കൂടിയാണ് വിദ്യാർത്ഥികളെ പഠിപ്പിക്കുന്നതെന്ന് മാനേജ്മെന്റ് അറിയിച്ചു. മുക്കം ജിലു മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഇന്ന് വൈറ്റ് കോട്ട് സെറിമണിയാണ്. ഏകദേശം 80 വിദ്യാർത്ഥികൾ 2 നമ്മളെ കൂടെ പാരാമെഡിക്കൽ കോഴ്സുകൾ പഠിച്ച് അടുത്ത ആഴ്ച മുതൽ വിവിധ ഹോസ്പിറ്റലുകളിലേക്ക് അവർ ട്രെയിനിങ്ങിന് പോവുകയാണ്. ഏറ്റവും നല്ല പ്ലേസ്മെൻറ്റും ഏറ്റവും നല്ല വിദ്യാഭ്യാസവും നൽകുന്ന പാരാമെഡിക്കൽ രംഗത്തെ ഒരു സ്ഥാപനമാണ് ജിലു മെഡിക്കൽ ട്രസ്റ്റിന് കീഴിൽ ഉള്ള ജിലു അക്കാദമി. മറ്റ് സ്ഥാപനങ്ങളെ അപേക്ഷിച്ച് നല്ല സപ്പോർട്ട് ജിലു മെഡിക്കൽസിൽ നിന്നും ലഭിച്ചിട്ടുണ്ടെന്നും ജോലി കിട്ടാൻ സഹായിച്ചിട്ടുണ്ടെന്നും വിദ്യാർത്ഥികളും പറയുന്നു. ഇവിടുത്തെ അധ്യാപകർ നല്ല രീതിയിൽ പഠിപ്പിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നല്ല പ്രൊഫഷണലായ അധ്യാപകരാണ് ഇവിടെ പഠിപ്പിക്കാൻ വരുന്നതും. അതുപോലെ മറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടിനേക്കാളും മികച്ച വിദ്യാഭ്യാസം തരാണ് ഇവർ പരിശ്രമിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നല്ല മികച്ച രീതിയിലുള്ള കുട്ടികളെ അവരുടെ കഴിവുകളെ പ്രോത്സാഹിപ്പിക്കാനും അവർ ശ്രമിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഞാനിപ്പോൾ സെക്കൻഡ് ഇയർ കഴിഞ്ഞു. ഞാനിപ്പോൾ ജോലിക്ക് വേണ്ടി എന്താണ് ഇവരുടെ ജോബ് ഇൻ്റർവ്യൂവിൽ അറ്റൻഡ് ചെയ്ത് ഒരു ഹോസ്പിറ്റലിൽ കയറാൻ വേണ്ടി തയ്യാറെടുക്കുന്ന ഒരു കുട്ടിയാണ്. ഭാത്തിറ, മുനീസ്, ഷാദിയ, ഖദീജ, ജിസ്മി, നസീം, നജ എന്നിവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. ബിസിനസ് ഡെസ്ക്, CTV പ്രാദേശിക വാർത്ത.